ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു തലശ്ശേരി സ്പെഷ്യൽ കോംബോ ആണ് കേട്ടോ. അപ്പോൾ അവരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചീനച്ചട്ടിയിൽ ഭിത്തി എന്നാണ് ഈ ഒരു പത്തിരിൻ്റെ പേര്. ഞാൻ എൻ്റെ ആങ്ങളുടെ ഉള്ളടത്തു നിന്ന് പഠിച്ചതാണ് കേട്ടോ, എൻ്റെ സുഹാൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തതാണിത്. അവളെപ്പോഴും ഉണ്ടാക്കുന്ന സാധനം, അവരെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ കറിയാണ്, മീൻ മുളക് ഇട്ടത്. അതിനവർ പറയാ മുളക് ഇട്ടോ എന്നാണ്. അപ്പം മീൻ മുളകട്ടതും ഈ ഒരു ചീനച്ചട്ടിയിൽ ഭിത്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ കോമ്പിനേഷനാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് തിന്നാൽ പുതിയടാത്ത നല്ല അത്രയും ടേസ്റ്റ് ഉള്ളൊരു പത്തിരിയും കറിയാണിത്. ഈ ഒരു കറി ഉണ്ടാക്കാനും ഉള്ളിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഉള്ളിയൊന്നും ഇടാണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു മീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ ഭിത്തി എന്ന് പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കാൻ എന്താ വേണ്ടിയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഇഡ്ഡലി റൈസാണ്, 1½ കപ്പാണ് ഇഡ്ഡലി റൈസ് എടുത്തത്. ഇനി ശരിക്കും പച്ചരിയാണ് വേണ്ടിയത്. അപ്പോൾ പച്ചരി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എൻ്റെ അടുത്തുള്ളത് ഇഡ്ഡലി റൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പച്ചരി ആയിരിക്കുമ്പോൾ എല്ലാവരുടെടുത്തും ഉണ്ടാവുന്ന സാധനമാണല്ലോ, എല്ലാവരുടെ അടുത്തും കയ്യിൽ ഉണ്ടാവുക എപ്പോഴും പച്ചരിയാണ്. അപ്പോൾ പച്ചരിയാണ് ഇതിന് വേണ്ടിയത്. നിങ്ങൾ മെഷർമെൻറ്റ് അളവിലെടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, 1½ ഗ്ലാസ് എടുക്കുക. ഞാനിപ്പോൾ 1½ കപ്പ് ദോശൻ്റെ അരിയാണ് എടുത്തത്, ഇഡ്ഡലി റൈസ്. ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ ഏതായാലും പ്രശ്നമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് വേവിച്ച ചോറാണ്, നമ്മളെ പുഴുങ്ങലരിൻ്റെ ചോറ്. അതൊരു 1½ കപ്പാണ് എടുത്തത് കേട്ടോ. ഞാനിവിടെ വെള്ളക്കുറുവൻ്റെ അരിയാണ് വെക്കുന്നത്. ഇപ്പോൾ ഏതായാലും പ്രശ്നമില്ല, അത് 1½ കപ്പ് എടുത്ത് വെക്കുക. 1½ കപ്പ് അരിയും 1½ കപ്പ് ചോറും. അപ്പോൾ ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകിയിട്ട് അത് കുതിർത്ത് വെച്ചതാണ്, 1½ മണിക്കൂർ കുതിർത്ത പച്ചരിയാണത്. അതിലേക്ക് 1½ കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഇനി നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നിങ്ങൾ ആ മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ എത്രയാണോ വെള്ളം വേണ്ടി അത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ 1½ കപ്പ് തന്നെയാണ് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവന്നതാണിത്. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്യണം, എന്നാലാണ് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുക കേട്ടോ. ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ ഒരു പച്ചരി നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷമേ അരക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് വെക്കൊന്നും വേണ്ട കേട്ടോ, അരച്ചാൽ അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫെർമെൻറ്റേഷനും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, കാരണം ഈ ബാറ്റർ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നതിന് ഒരു പേടിയും വേണ്ട. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ മിക്സി ഒന്ന് കഴുകി അതും കൂടെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇളക്കാനൊന്നും പോകണ്ട, നമുക്ക് അവിടെ മൂടി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പത്തിരി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ തലശ്ശേരി സ്പെഷ്യൽ മീൻ മുളകിട്ടതാണ് കാണിക്കുന്നത്. ഇവരെ മീൻ മുളകിട്ടതിന് ഉള്ളി ചേർക്കൂല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, മുഴുവൻ തുടക്കം വേണം കേട്ടോ. അരച്ച് വെച്ച പേസ്റ്റ് എടുക്കരുത്, മുഴുവൻ തുടക്കം എടുക്കുക. പിന്നെ 2 തക്കാളി ഞാൻ ചെറുതാക്കി മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കിയും അരിഞ്ഞ് വെച്ചതാണിത്. കുറച്ച് അതിനൊന്നും അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വലുപ്പത്തിലുള്ള ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി ഞാനൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പിഴിഞ്ഞെടുക്കണം. അതിന് പകരം നിങ്ങൾക്ക് കുടംപുളിയും ചേർക്കട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ തന്നെ എടുക്കണം. നിങ്ങൾ അരച്ച് വെച്ച പേസ്റ്റ് എടുക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഫ്രഷ് എടുത്തത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതുക്കിയെടുക്കണം. അപ്പോൾ ചതുക്കിയെടുക്കുക, ഒന്നുകിൽ അമ്മി എന്താ എങ്ങനെയാണോ നിങ്ങൾക്ക് ചതുക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചതുക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉണ്ട്, പക്ഷേ ഞാനത് എടുക്കുന്നില്ല. കാരണം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലാണ് ഈ കറിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് ഞാൻ വെളുത്തുള്ളി ഇവിടെ ചതുക്കിയിട്ടുണ്ട്, അത് ഇങ്ങനെ ഈ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ഇങ്ങനെ തന്നെ ചതുക്കിയെടുക്കണം കേട്ടോ. പിന്നെ സാധാരണ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അളവല്ല, ഇതിന് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ലേശം സാധാരണത്തേനെക്കാട്ടിലും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചതുക്കിയിട്ട് ഈ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. എനിക്കിതൊന്ന് തലശ്ശേരി മാത്രമല്ല കണ്ണൂരൊക്കെ ഇങ്ങനെ തന്നെ ഈ ഒരു സ്റ്റൈലിൽ തന്നെ അതൊന്ന് ഉണ്ടാക്കുക. അപ്പോൾ ആരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്താ എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഈ മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കില്ല എങ്ങനെയാണ് മുളക് പൊടി കൊണ്ടുവരുന്നത് എന്നുള്ളത്. 1 കിലോ സാദാ മുളകും അതേപോലെ തന്നെ 1 കിലോ കാശ്മീരി മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഹാഫ് ഹാഫ് ആക്കിയിട്ടാണ് ഞാൻ പൊടിച്ച് കൊണ്ടുവരുള്ളൂ കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി അടവെക്കുക. അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി ചേർക്കാത്തത് കൊണ്ട് കറിക്ക് കുറച്ച് കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി, ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ഈ ഒരു കറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ.
ഇനി ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലെടുത്താലും പ്രശ്നമൊന്നുമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്, നാടൻ കറിയല്ല. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എത്ര എണ്ണ വേണമെന്നുള്ളത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കേട്ടോ. അതൊന്ന് ചട്ടിയിൽ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ചതുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഉണ്ടാക്കി വെച്ച പേസ്റ്റ് എടുക്കരുത് എന്നുള്ളത്. ഫ്രഷായിട്ട് ഇങ്ങനെ ചതുക്കിയെടുത്താൽ മാത്രമേ ഈ ഒരു ഫ്ലേവറിൽ വരുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെക്കുന്ന ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കുന്നത് ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും. ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറണം, പക്ഷേ കളറ് മാറാൻ പാടില്ല കേട്ടോ. കളറ് മാറാണ്ട് ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, കളറൊന്നും മാറിയില്ല, പക്ഷെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ആ ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ, ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണിത്. ആ തക്കാളി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഇതന്നെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് ഇതന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരണം. അപ്പോൾ അതൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നു കൊടുക്കുന്നത്. ചെറിയ തീയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ചട്ടി ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് ഉണ്ടാക്കണേ, ചെമ്പിലുണ്ടാക്കണ പോലല്ല, പെട്ടെന്ന് അടി പിടിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെന്തിനാ നമ്മളിങ്ങനെ വെള്ളത്ത് കലക്കണമെന്ന് വെച്ചാൽ കറിക്ക് ഒരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു പത്തിരിക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടിയിൽ എങ്ങനെ ആക്കുക എന്നുള്ളതും കൂടെ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ അതായത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെ പച്ചച്ചോയ ഒന്ന് മാറണം, അതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉലുവ മുഴുവൻതോടെ ഇട്ട് പൊട്ടിക്കണമെങ്കിൽ അങ്ങനെയും പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. എനിക്കത് കടിക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഉലുവ വേണമെങ്കിൽ പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് എണ്ണ തെളിയട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ കണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പൊടികളൊക്കെ നന്നായിട്ട് വാടി ഇതിൻ്റെ പച്ചച്ചോയൊക്കെ മാറിയെന്നാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ സമയത്താണ് നമ്മൾ ഇനിയിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ കറിക്ക് വേണ്ടി ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പുളി ഉണ്ടല്ലോ അത് നല്ലോണം പിഴിഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കുക. പുളിക്ക് അങ്ങനെ കണക്ക്, നിങ്ങൾക്ക് എത്ര പുളി വേണം എന്ന് ഓരോരുത്തർക്കും ഓരോ കണക്കായിരിക്കും. ചിലർക്ക് നല്ലോണം പുളി വേണം, ചിലർക്ക് ചെറിയ പുളിയായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളെ സൗകര്യത്തിന് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പുളി നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുളിക്ക് കുറച്ച് പുളി കുറവാണ് കേട്ടോ, ഇങ്ങനെ കാണുന്ന കളറേ ഉള്ളൂ, പക്ഷേ പുളി പുളിരസം കുറവാണ്. അപ്പോൾ ഞാനത് പുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണത്, നിങ്ങൾക്ക് ഈ ഒരു കട്ടി മതി എന്നുണ്ടെങ്കിൽ ഈ കുറുകിയ കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ മതി, ഇല് മീനിട്ട് കൊടുത്താൽ മതി. ഇത് നല്ല മീൻ മുളക് ഇട്ട് നല്ല വറ്റിച്ചതായിട്ട് വരും. ഇതിൽ മീനിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്തിരിക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് നമുക്ക് വേണ്ടത്, അതാണ് നല്ല ടേസ്റ്റ്. കാരണം ആ ഒരു കറിയിൽ മുങ്ങി നമ്മൾ എന്താ പറയുക, കുറേ നേരം ഒഴിച്ച് വെച്ച് നല്ലോണം ഒന്ന് മുക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് ചിലപ്പം വറ്റിയതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് മീനാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച മീൻ എന്ന് പറയുന്നത് ബയാൽ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രശ്നമില്ല, മത്തിയോ അതിൽ ഏത് മീനാണോ നിങ്ങളടുത്തുള്ള ഇഷ്ടമുള്ള മീൻ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തലയോട് കൂടിയിട്ടുള്ള മീനാണ് എടുത്തത്. തല എടുത്തിട്ടുണ്ട്, തല ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ തല അടക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പീസുകളും അതേപോലെ തന്നെ അതിൻ്റെ തലയും വാലും ഒക്കെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മീനായാലും പ്രശ്നമില്ല കേട്ടോ. ഇന്ന മീനൊന്നുമില്ല, ഇഷ്ടമുള്ള മീൻ എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മീനും നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതൊന്ന് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില നമ്മൾ അരിഞ്ഞ് വെച്ചില്ല, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ മല്ലിച്ചപ്പ് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. രണ്ട് മിനിറ്റ് മതി, കാരണം ചട്ടി ആയതുകൊണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ടാൽ മതി, അത് ആ ചട്ടിയിൽ നിന്ന് തന്നെ നല്ലോണം അങ്ങ് വെന്തോളും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ട് മിനിറ്റ് വേവട്ടെ.
അപ്പോൾ അതാ ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി, വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കറി. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു പാകത്തിലാണുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി മീൻ മുളകിട്ടതാണ്, സൂപ്പർ കറിയാണ് ഇട്ടത്. ഇത് ശരിക്കും ഇവിടെ തലശ്ശേരി ഇതിന് മാത്രമല്ല, ഈ ചീനച്ചട്ടിയിൽ വിത്തിന് മാത്രമല്ല, ഒരു ഒറോട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കോംബോ ആണിത്. ഒറോട്ടി മീൻ കറി എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു മീൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മീൻ കറി എന്ന് പറഞ്ഞാൽ, എൻ്റെ ആടക്കൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അതിൽ ചെറിയുള്ളി അല്ലെങ്കിൽ വെല്ലുള്ളിയൊക്കെ നിർബന്ധമാണ്, നമ്മളത് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇവൾ പറയുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം ഇല്ലേ, ഉള്ളി ഇല്ലാണ്ട് അങ്ങനെ മീൻ കറി ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ പിന്നെ അത് നമ്മൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉള്ളി ഇല്ലാണ്ടും നല്ല ടേസ്റ്റ് തന്നെ വരും എന്നുള്ളത്. അപ്പോൾ അത് കണ്ടല്ലോ, സൂപ്പറായിട്ട് നല്ലോണം മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, തലൻ്റെ പീസൊക്കെ ആണത്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത്, ഇത്ര ലൂസായിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി അത് അവിടെ മൂടി വെക്കാം, നമുക്ക് ഇനി ചീനച്ചട്ടിയിൽ വിത്തിയ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവാണിത്. ഇപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ്, അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മിക്സ് ആക്കിയില്ല, അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ആ ഒരു ലാസ്റ്റ് ഒഴിച്ച വെള്ളവും ആ ഒരു മാവും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉള്ളത്, ഇതിപ്പോൾ കണ്ടില്ല, ഇത്ര കട്ടി നമുക്ക് ആവശ്യമില്ല കേട്ടോ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കളർ, ഉപ്പിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ സോൾട്ട് ആണ് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു അരക്കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ വേണ്ടി വരും വെള്ളം തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് തേങ്ങയാണ്, തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാലാണ് ടേസ്റ്റ്. അപ്പോൾ ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ. രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ് എടുത്തത്. അപ്പോൾ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പത്തിരിയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, എന്നാലും ആ ഒരു ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യാസം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങയിൽ അരക്കാൻ പാടില്ല, ഇങ്ങനെ മുഴുവനത്തോടക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്, കുറച്ച് വെള്ളം പോലെ ആയിരിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ വിത്തി ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിയാണ് വേണ്ടത്, ഉള്ളി അരിഞ്ഞ് വെക്കണം. അപ്പോൾ ഇതിന് ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിൻ്റെ ശേഷം ചെറിയുള്ളി വാങ്ങിയില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വെല്ലുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി മുറിച്ച് വെച്ചതാണിത്. ഒരു ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അയൺ പാൻ ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് വെച്ച് കൊടുത്തത്, ഒരു സ്പൂണൊക്കെ മതി ഓയിൽ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, ഓരോ സ്പൂൺ ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് പൊരിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക, ഓരോരുത്തര പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് പരത്താനും ഇതാക്കാനൊന്നും പോകാൻ പാടില്ല, ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവട്ടെ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിന്, ഇനി ഇപ്പുറത്തെ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഇനി ഇപ്പുറത്തെ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുക. തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് നേരം അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊരു ക്രിസ്പി ആവും, അന്നേരം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പത്തിരിയാണിത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് ഒരു സ്പൂണ് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഓയിലും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു എടുത്ത് വെച്ച മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പം എന്താ പറയുക, വലിയൊരു കാണാനൊന്നും വലിയ ഭംഗിയില്ലാന്ന് തോന്നും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഈ കറീൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണിത്. അപ്പോൾ ഞാൻ രണ്ടാമത്തും റെഡി ആയിട്ടുണ്ട്, ഇവരൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഈ സെയിം മാവ് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സൽക്കാരത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മാവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇടാം, ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നിങ്ങനെ അന്ന് കാണിച്ചു തരാം. എൻ്റെ അടുത്തിപ്പം മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാനിത് ലേശം മല്ലിച്ചപ്പിൻ്റെ മേലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളർഫുൾ ആവും, ഞാനതാ പറഞ്ഞ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ മാവിലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ കുറച്ച് ഹെൽത്തിയും ആയിരിക്കും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇതിൽ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാ ഞാൻ അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്നുള്ളത്.
അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ വീഴ്ത്തിയതും മീൻ മുളകിട്ടതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പത്തിരിട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ചൂടാറിയെന്ന് ചോദിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോടുകൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇത് മൊത്തം ഞാനിങ്ങനെ ചുട്ടു വെച്ചതാണ്. പിന്നെ ഈ ഒരു ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഉള്ളിയിൽ ഇതിങ്ങനെ മൊരിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു മീൻ മുളകിട്ട തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കഴിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടമായിണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത്. നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള നല്ലൊരു അടിപൊളി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.